ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. എടുത്തു വച്ചിരിക്കുന്ന ചേരുവ പരിചയപ്പെടുത്താം. ഇത് ചക്കക്കുരു ആണ്. അതിന് വേവ് അല്പം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വച്ചിരിക്കുന്നതാണ് അത്. പിന്നെ ഗോവയ്ക്കയാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിയലാണ് എന്ന് പറഞ്ഞെങ്കിലും ഞാനതിൽ ചെമ്മീൻ ചേർക്കുന്നുണ്ട്. മുട്ട അവിയൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ചെമ്മീൻ ചേർത്തിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. പുളിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇരുമ്പം പുളിയാണ്. ഉണക്കി വച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ 3, 6, 8 പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 8 പുളിയും ഇത് എന്താ പറയുക, മുഴുവനെ തന്നെ ഉണക്കി വച്ചിരിക്കുന്ന പുളിയാണത്. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഈ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കക്കുരു വെന്തതിലേക്ക് ഈ ഇത് വറുത്തിട്ട് തല ഒടിച്ച് കഴുകി വച്ചിരിക്കുന്ന ചെമ്മീനാണ്. അപ്പോൾ നമുക്ക് ഈ ഗോവയ്ക്ക് അതിലേക്ക് ഇടാം, ഈ ചെമ്മീൻ അതിലേക്ക് ഇടാം. ഈ ഇരുമ്പം പൊടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിനയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം കൂടി ഉപ്പ് നമുക്കതിലേക്ക് ചേർക്കാം. ഒരല്പം ഉപ്പ് ഞാനിടുന്നുണ്ട്. പിന്നെ ഗോവയ്ക്ക എന്താണെന്നുള്ളത് അറിയാത്ത ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗോവയ്ക്ക അരിയാതെ വെച്ചിരിക്കുന്നത്. ഇതാണ് ഗോവയ്ക്ക എന്ന് പറയുന്നത്. ചില നാട്ടിലൊന്നും ഇത് കിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഒരു വെള്ളം ഇത്തിരി ഉണ്ടെങ്കിലും ഒരല്പം കൂടി വെള്ളം അങ്ങ് ചേർത്തിട്ട് അടപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു മുറി തേങ്ങ പച്ചമുളക് കൂട്ടി ചതച്ച പോലെ നമുക്ക് ആക്കിയെടുക്കാം. തേങ്ങ ചരണ്ട ഇപ്പോൾ കൊത്തുകളായിട്ട് വീണു. അപ്പോൾ ഞാൻ അത് മുൻപങ്ങ് അരയ്ക്കാമെന്ന് കരുതിയേക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു പിഞ്ച് ജീരകവും ഇടുന്നുണ്ട്. അത് നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ടതല്ല, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഒരു മുളകും ഒരു മുളകിൻ്റെ പകുതിയുമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഞാൻ അതിനകത്ത് വേറെ ചുമന്നുള്ളിയൊന്നും ചേർക്കുന്നില്ല. അത് ഒന്ന് ചതച്ച പോലെ കറക്കിയെടുക്കാം. കഷ്ണം വേവായി, ഗോവയ്ക്ക വേവായി. ഇനി നമുക്ക് ഈ ഒതുക്കിയെടുത്ത തേങ്ങ അതിൻ്റെ നടുവിലിടാം. വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതധികം വെള്ളം ചട്ടി കുറച്ച് വലിക്കും. അപ്പോൾ അങ്ങനെ ഇത് കറക്റ്റായിട്ട് വരും. ഇത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആവിയൊന്ന് കയറി ഒന്ന് അടിഞ്ഞ് കഴിയുമ്പോൾ നല്ല പാകമായിരിക്കും. വെള്ളം കൂടുതലൊന്നും അല്ല. ഒന്ന് മൂടിയിടാം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തേക്കാണ്. ആ തിള നിന്നിട്ട് വേണം ഇനി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടാനായിട്ട്. ആ തിള കുറച്ച് നേരത്തേക്ക് തീ ഓഫ് ചെയ്താലും ഈ മൺചട്ടി ആവുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. തിള നിന്നു. കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ അതിലെടുത്ത് വെച്ചിരിക്കുകയാണ്. 1 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലല്ലേ. ഇനി നമുക്കൊന്ന് മൂടിയിട്ട് ഒരല്പം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ആവിയൽ റെഡിയായി. നല്ല ടേസ്റ്റാണ്. ആ ഇരുമ്പം പുളിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ പുളി മറ്റുള്ളതിനെ പോലെയല്ല. അത് ഇറങ്ങി ആ കഷ്ണത്തിലേക്ക് പിടിച്ചപ്പോൾ
അതിന് ഭയങ്കര ഒരു പ്രത്യേക ഒരു രുചിയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരു ഉള്ള കാലമാണ്, ചക്ക പാകമാവുന്ന കാലമാണല്ലോ. ഇപ്പോൾ ഇരുമ്പമ്പുളിയും എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ട്. തന്നെയുമല്ല, കോവയ്ക്കയും മിക്ക വീടുകളിലും ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ മേടിക്കാനും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കോവയ്ക്കയൊക്കെ ഉള്ള സമയത്ത്, ഈ ചക്കക്കുരുവൊക്കെ ഉള്ള സമയത്ത്, ചക്കക്കുരുവൊക്കെ നമുക്ക് ഏറ്റവും നമുക്ക് ഗുണം ഉള്ള ഒന്നാണല്ലോ. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മരുന്നടിച്ചത് കഴിക്കുന്നതിലൊക്കെ എത്രയോ ഭേദം ഇതൊക്കെ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.